മെട്രോപോസ്റ്റിലേക്ക് സ്വാഗതം. കേരളവും തമിഴ്നാടും തമ്മിലുള്ള ഉരസലിന് കാരണമായി വീണ്ടും മുല്ലപ്പെരിയാർ വിഷയം ഉയർന്നു വരികയാണ്. ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന ആവശ്യവുമായി നിരവധി പേരാണ് എത്തുന്നത്. എന്നാൽ ഡീകമ്മീഷൻ എന്ന ആശയം തമിഴ്നാടും കേരളവും തമ്മിലുള്ള സംഘർഷത്തിന് വീണ്ടും കാരണമാകില്ലേ എന്നാണ് സംവിധായകൻ ഭദ്രന്റെ സംശയം. ഇതിന് കാരണമായി വർഷങ്ങൾക്ക് മുൻപ് മുല്ലപ്പെരിയാർ വിഷയം വലിയ ചർച്ചയായപ്പോൾ തമിഴ്നാട്ടിൽ മലയാളികൾക്ക് നേരെ നടന്ന അതിക്രമങ്ങളെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തമിഴ്നാട്ടിലെ 8 ജില്ലകളോളം മുല്ലപ്പെരിയാർ ഡാമിലെ വെള്ളം കൊണ്ട് സമൃദ്ധി അണിഞ്ഞു നിൽക്കുമ്പോൾ ഡീകമ്മീഷൻ എന്ന ആശയം കൊള്ളിവയ്പ്പിലേക്കും കൊലപാതകങ്ങളിലേക്കും നയിക്കില്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഡീകമ്മീഷന് പകരം മറ്റു മാർഗങ്ങൾ തേടണമെന്നും അദ്ദേഹം പറയുന്നു. മുല്ലപ്പെരിയാർ വിഷയത്തെ സംബന്ധിച്ച് ഭദ്രൻ എഴുതിയ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്: മുല്ലപ്പെരിയാർ കേരളത്തിന്റെ നെറുകയിലേക്ക് അസ്ത്രം പോലെ ചൂണ്ടി നിൽക്കുന്ന ഡെമോക്ലീസിന്റെ വാളാണെന്നുള്ള അറിവ് ഇന്നോ ഇന്നലെയോ ഉള്ളതല്ല. ആ അറിവ് ഇത്രയും സത്യസന്ധമായിരുന്നിട്ടും എന്തുകൊണ്ട് അതാത് കാലങ്ങളിൽ മാറിമറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റുകളോ കോടതികളോ അതിന്റെ ഭയാനകമായ വശങ്ങളിലേക്ക് ഒരു എത്തിനോട്ടം നടത്തുന്നില്ല? ഇതൊരു വലിയ ചോദ്യചിഹ്നമാണ്. ഞാൻ കോടതികളെയോ നിയമവ്യവസ്ഥകളെയോ പഴിചാരുകയല്ല, മറിച്ച് ഇപ്പോഴുള്ള സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇതിനെക്കുറിച്ച് വലിയ പഠനമുള്ള ആൾക്കാരുടെ ടി വിയിൽ വരുന്ന ഡിബേറ്റുകൾ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്ന അഭിപ്രായം, അതിൽ ചിലർ പറയുന്ന കാര്യങ്ങൾ കണക്കിലെടുത്താൽ ഒരു ശാശ്വത പരിഹാരത്തിന് വഴിതെളിയുമെന്ന് തോന്നുന്നു. മുല്ലപ്പെരിയാർ ഡീകമ്മീഷൻ ചെയ്യുക എന്ന യാഥാർത്ഥ്യത്തെ എനിക്ക് മറിച്ചു പറയാൻ കഴിയില്ല. എങ്കിലും അതിന് മറ്റൊരു വശമുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് തമിഴ്നാടിന് നമ്മൾ എന്തിനു വെള്ളം കൊടുക്കണം, നമ്മുടെ നാടിൻ്റെ സുരക്ഷിതത്വം അവഗണിച്ചുകൊണ്ട് എന്ന ചില അഭിപ്രായങ്ങളോട് തമിഴ് മക്കൾ വിയോജിക്കുകയായിരുന്നില്ല. പകരം കലാപം അഴിച്ചുവിട്ടത് ഞാൻ ചെന്നൈയിൽ താമസിക്കുമ്പോൾ കണ്ടതാണ്. മലയാളികളുടെ ഒരു തടി മണ്ണ് പോലും തമിഴ്നാട്ടിൽ വച്ചേക്കില്ല എന്നതായിരുന്നു അന്നത്തെ അവരുടെ ഗർജനം. എൻ്റെ പല സുഹൃത്തുക്കളുടെയും സ്വർണ്ണക്കടകൾ ആമത്താഴിട്ട് പൂട്ടി ബോംബയ്ക്ക് കടന്നത് എനിക്കറിയാം. ഒരു തമിഴിന് കേരളത്തിലുള്ളതിനേക്കാൾ എത്രയോ മലയാളികളുടെ സമ്പത്തും ജീവനും തമിഴ്നാട്ടിൽ കെട്ടിക്കിടക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ സെൻസിറ്റീവായി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമല്ലേ ഇത് എന്നെനിക്ക് തോന്നുന്നു. തമിഴ്നാട്ടിലെ 8 ജില്ലകളോളം മുല്ലപ്പെരിയാർ ഡാമിലെ വെള്ളം കൊണ്ട് സമൃദ്ധി അണിഞ്ഞു നിൽക്കുമ്പോൾ ഡീകമ്മീഷൻ എന്ന ആശയം കൊള്ളിവയ്പ്പിലേക്കും കൊലപാതകങ്ങളിലേക്കും നയിക്കില്ലേ എന്ന് എനിക്കൊരു സംശയം. എനിക്ക് അവിടുത്തെ മനുഷ്യരുടെ ഭ്രാന്തമായ സ്വഭാവ വൈകൃതങ്ങൾ നേരിട്ടറിയാം. പകരം ഡാമിൻ്റെ ഇന്നത്തെ അവസ്ഥ ലോക പ്രശസ്തരായ ടെക്നിക്കൽ ക്രൂ അടങ്ങിയ വലിയ കമ്പനികളെ ക്ഷണിച്ച് ഒരു നിഷ്പക്ഷമായ പഠനം നടത്തിയാൽ അവരും പറയുക ഡാം ഡീകമ്മീഷൻ ചെയ്തുകൊള്ളുക, ഇല്ലെങ്കിൽ ചൈനയിൽ സംഭവിച്ചത് ഇവിടെയും സംഭവിക്കും എന്ന് തന്നെയായിരിക്കും. ഈ ഡോക്യുമെൻ്റ് കേരള ഗവൺമെൻറ്റിന് സുപ്രീം കോടതിയിലേക്ക് ഒരിക്കൽ കൂടിയുള്ള ചുവടാണ്. അങ്ങനെ ഒരു സാഹചര്യം സംജാതമായാൽ ഇന്നലെ ചാനലിൽ നടന്ന ഡിബേറ്റിൽ പങ്കെടുത്ത പഠന വൈഭവമുള്ള വ്യക്തി പറഞ്ഞതുപോലെ ഡാമിൻ്റെ ഇപ്പോഴത്തെ അനുവദനീയമായ 140 അടിയിൽ നിന്നും കേവലം 50 അടിയാക്കി ചുരുക്കി ഭൂഗർഭത്തിലൂടെ വലിയ ടണലുകൾ വഴി തമിഴ്നാടിന് ഇപ്പോൾ കൊടുക്കുന്നതിലും വലിയ തോതിലുള്ള ജലസ്രോതസ് ലഭിക്കില്ലേ? അങ്ങനെ പരിമിതമായ അളവിൽ വെള്ളം ഡാമിൽ സൂക്ഷിച്ചാൽ ഈ ബലക്ഷയത്തിൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെടും. ഒപ്പം ആവശ്യമായ ഹൈബ്രിഡ് ടെക്നിക്കൽ എക്സലൻസ് ഉപയോഗിച്ച് ബലപ്പെടുത്താൻ സാധ്യമാവില്ലേ? അതുകൊണ്ട് വിവേകത്തോടെയും ഇച്ഛാശക്തിയോടെയും ഗവൺമെൻറ് കാര്യങ്ങൾ പഠിച്ചു ചെയ്യുവാനുള്ള വകതിരിവ് കാണിക്കുക. എൻ്റെ കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സമ്പത്തും സംരക്ഷിക്കപ്പെട്ടതിന് ശേഷമേ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടിയുള്ള ചാട്ടത്തിന് പ്രസക്തിയുള്ളൂ. ദയവു ചെയ്ത് തമിഴ് പാട്ടുകളും ക്ലാസിക്കുകളും സിനിമകളും അവിടുത്തെ താരങ്ങളെയും മുക്തകണ്ഠം ശിരസിൽ സ്വീകരിച്ചിട്ടുള്ള മലയാളിയെ അവരിൽ നിന്നും പിരിക്കരുത് എന്നൊരപേക്ഷ. ഇത് വായിക്കുന്ന മാനി സഹോദരങ്ങൾ എൻ്റെ ഒരു അഭിപ്രായമായി മാത്രം കരുതിയാൽ മതി. ഭദ്രൻ കുറിപ്പ് അവസാനിപ്പിക്കുന്നു. വാർത്തകൾ, വിശകലനങ്ങൾ, പ്രത്യേക പരിപാടികൾ എന്നിവയ്ക്കായി മെട്രോപോസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക.